ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇരിക്കുന്ന സ്ഥലം എവിടെയാണെന്നറിയോ? ഇത് പള്ളിപ്പാട് മുട്ടം പുഞ്ചയിലാണ് നിൽക്കുന്നത്. ഇന്ന് നമ്മളിവിടെ അടിപൊളി മീൻ പിടുത്തം നടത്തുക. അങ്ങനെ അനിയന്ത ആദ്യത്തെ വല എറിയുകയാണേ. നോക്കിക്കേ, എന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ആ വല റൗണ്ട് ചെയ്ത് വീശിയേക്കുന്നത്. നോക്കിക്കേ, അങ്ങനെ ആദ്യത്തെ വലയെറിച്ചിൽ നടന്നു. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ത് മീനാ കിട്ടുന്നതെന്ന്. ഏതാ വലയൊക്കെ പൊക്കി എടുത്തിട്ടുണ്ട്. ഞാൻ അടുക്കലേക്ക് ചെല്ലുകയാണ്. കണ്ടില്ലേ നമ്മുടെ വലയിൽ നിറച്ച് മീൻ കിടന്ന് പിടയ്ക്കുന്നത്. അയ്യോ, ഇതാ മീനെല്ലാം താഴെപ്പോയി. ആ നമ്മളുടെ ബക്കറ്റിലേക്ക് ഇട്ടുകയാണ്. പക്ഷെ വലേൻ്റെ ഒരു സൈഡിൽ നിന്ന് മീനെല്ലാം കുറേ അങ്ങ് താഴെപ്പോയി. കണ്ടില്ലേ നല്ല പിടയ്ക്കുന്ന മീൻ വെള്ളത്തിലേക്ക് തിരിച്ചു പോകുന്നത്. അങ്ങനെ ഇതാ ആളി എന്താ അടുത്ത വലവിശുവായിട്ട് എത്തിയിരിക്കുകയാണ്. നമ്മുടെ വല എവിടെയോ ഒന്ന് ഉടക്കി. അപ്പം അനിയനെന്താ വല അത് ആ ഉടക്ക് മാറ്റിയെടുക്കുകയാണ്. ഞാൻ കഷ്ടപ്പെട്ട് വലയൊക്കെ വലിക്കാൻ നോക്കി, പക്ഷെ ഒരു രക്ഷയില്ല. ഹെവി വെയിറ്റ്. ലാസ്റ്റ് അളിയൻ്റെ കയ്യിൽ കൊടുത്തു. അളിയെന്താ വലയൊക്കെ കുറച്ച് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വൃത്തിയാക്കി. കുറേ ചപ്പും ചവറും ഒക്കെ കയറുമല്ലോ. ഇതെല്ലാം എന്താ വെള്ളത്തിലിട്ട് ഒലച്ച് നന്നായിട്ട് വൃത്തിയാക്കി വല എടുത്തുകൊണ്ടിരിക്കുകയാണേ. ഓരോ സ്ഥലത്ത്, അതായത് വലിയ ഇത് ഈ പണ്ടത്തെ കട്ടക്കമ്പനിക്കൊക്കെ വേണ്ടിയിട്ട് എന്നെ മണ്ണെടുത്ത സ്ഥലമാണ്. അത് ഒത്തിരി കായങ്ങളുണ്ട് ഇവിടെ. ഇഷ്ടത്തിന് മീനുമുണ്ട്, വാള, എല്ലാ സംഭവങ്ങളും, വലിയ മീനുകളും കൊച്ചുമീനുകളും എല്ലാം ഇഷ്ടത്തിനുള്ള സ്ഥലമാണ്. നല്ല ആഴമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി മീനും ഇവിടെ ലഭ്യമാണ്. അപ്പോൾ ഓരോ സ്ഥലത്ത് നമ്മളുടെ എല്ലാവരും, നമ്മളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഓരോ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ വല വീശിക്കൊണ്ടിരിക്കുകയാണ്. പല ഭാഗത്തായിട്ട് നിന്ന് വല വീശി. അതുകൊണ്ട് നമ്മൾക്ക് എല്ലാവരുടെയും ആ വീഡിയോസ് കിട്ടുന്നില്ല. അളിയനും അനിയനും ഒക്കെ ഇങ്ങനെ വീശുന്നത് ഞാനിങ്ങനെ പുറകിന്ന് നടന്ന വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. വേണ്ട, വലയ്ക്കകത്ത് എന്താ കിട്ടുന്നേ നോക്കാവേ. ഇവിടെ ഇഷ്ടത്തിന് വയമ്പുണ്ടായിരുന്നു കേട്ടോ, ഇഷ്ടത്തിന് വയമ്പ്. വയമ്പ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിടിച്ചിട്ട് ഒത്തിരി വയമ്പ്, നമ്മൾ ഇതാ കണ്ടില്ലേ വലയിൽ ഫുള്ള് വയമ്പും കയറുന്നുണ്ട്. അത്രയ്ക്ക് ഒത്തിരി വയമ്പും വലിയ വലിയ മീനുകളും എല്ലാം അവൈലബിളാണ് ഇവിടെ. അപ്പോൾ ഇതാ കണ്ടില്ലേ വലയും കൊണ്ട് തിരിച്ചു കയറി വരുവാണേ. അപ്പോൾ കണ്ടില്ലേ ഇതിനകത്ത് ആ ഫുള്ള് ഇതാ വയമ്പ് കിടക്കുന്നുണ്ടോ. നമ്മൾ ആ ഒരു ഭാഗത്ത് വീശുമ്പോൾ ഫുള്ള് വയമ്പാണ് കിട്ടുന്നത്. അപ്പം ആളിയെന്താ വലയെല്ലാം നന്നായിട്ട് നിവർത്തിയിട്ട് ആ വയമ്പിനെ കുടഞ്ഞെടുക്കുകയാണേ. അപ്പൊ ഇതാ അങ്ങേ സൈഡില് അനിയൻ നിന്ന് വീശുന്നുണ്ടേ. എല്ലാ സൈഡിലും നമ്മുടെ തന്നെ ആള് തകർത്ത് വീശൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സൈഡിലും ക്യാമറയുടെ കണ്ണുകൾ എല്ലാ ഭാഗത്തേക്കും എത്താനായിട്ട് വലിയ പാട്. കാരണം ഇത് വരമ്പിലൂടെ വേണം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടാൻ. അപ്പൊ കാല് തെറ്റിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ കിടക്കും. നീന്തൽ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ആ റിസ്ക് ഞാൻ എടുക്കുന്നില്ല. കണ്ടില്ലേ നമ്മൾ പിടിക്കുന്ന മീനുകൾ ഓരോ ഭാഗത്തു നിന്ന് ഇങ്ങനെ കുടഞ്ഞ് ബക്കറ്റിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മാറ്റം
ചന്ദ്രകാന്തം ഇത് കണ്ടില്ലേ മൃഗയ സിനിമയില് നമ്മളുടെ മമ്മൂട്ടി വരത്തില്ലേ പട്ടീനെ കൊണ്ടിട്ട് അതുപോലെ നീന്തി കയറി വരുന്ന വരവ് കണ്ട നമ്മുടെ സ്വന്തം അളിയനാണ് ഇതെന്ന് നമ്മളുടെ കൂട്ടത്തിലുള്ള ഭാഗ്യവാനാണ് ഏറ്റവും കൂടുതൽ മീൻ സ്കോർ ചെയ്തതാണ് കണ്ടില്ലേ ഇഷ്ടത്തിന് വാളയും കിട്ടിയിട്ടുണ്ട് വാള ചേറുമീൻ എല്ലാ വലിയ മീനുകളും അടിച്ച് ഇന്നത്തെ നമ്മളുടെ ഭാഗ്യവാനാണ് ഈ കാണുന്നത് കണ്ടില്ലേ വാളയുടെയൊക്കെ വലിപ്പം കണ്ടോ ഇഷ്ടത്തിന് വാളയും അതുപോലെ ചേറുമീന് ഒത്തിരി എനിക്ക് അറിയാൻ വയ്യാത്ത മീനുകൾ വരെയും പുള്ളിയുടെ കയ്യിൽ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അതുപോലെ മീൻ കിട്ടിയായിരുന്നു ഇത് കിട്ടിയതിലെ ഏറ്റവും വലിയ വാളയാണേ കണ്ടോ ഇനി പുള്ളി കിട്ടിയ മീനുകളെല്ലാം പെറുക്കി പുള്ളിയുടെ കൂടയിലേക്ക് നിറയ്ക്കുകയാണ് അത്യാവശ്യമുള്ള മീനൊക്കെ കിട്ടിയില്ലേ ഇനി വീട്ടിൽ പോകണ്ടേ അതിന് വേണ്ടിയിട്ട് കണ്ടോ നല്ല പെട്ടയ്ക്കുന്ന വാള കിടക്കുന്ന കണ്ട ഇത് കണ്ടില്ലേ നമ്മൾ മലയാളികളോടൊപ്പം തന്നെ ബംഗാളീസ് മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ വലിയൊരു കാണ്ടാമരത്തിൻ്റെ കുറ്റിയുണ്ട് ആ കുറ്റിക്ക് അവർ വല വിരിച്ചിട്ട് അതിൻ്റെ താഴെ ഇറങ്ങി തപ്പി പിടിക്കുക കണ്ടില്ലേ മീൻ ചാടി പോകുന്നത് ഇത് അവർ പിടിക്കുന്ന മീനുകളാണ് ഇതെല്ലാം ഇത് അവർ പിടിച്ചോണ്ട് വന്ന് വീതം വെക്കുക ചാക്ക് കണക്കിന് അവർക്ക് മീൻ കിട്ടിയത് നമ്മൾക്ക് കിട്ടിയ സിലോപ്പിയൊക്കെയാണ് ഇത് സിലോപ്പിയ പള്ളത്തി അങ്ങനെയൊക്കെ പറയുന്ന കുറേ മീനുകൾ വയമ്പ് തൂളി ഇതൊക്കെയാണ് ഈ കാണുന്നത് മുതുക്കില ആ മീനുകളൊക്കെ ഇത് ഇതിൻ്റെ ഇടയ്ക്ക് അളിയനും അനിയനും കൂടെ മീൻ തപ്പിപ്പിടിക്കലും കൂടെ നടത്തിയിട്ടുണ്ട് കരിമീൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ തപ്പിപ്പിടിക്കുക തപ്പിപ്പിടിച്ച് എൻ്റെ കയ്യിലോട്ട് തരാനുള്ള പാടുകൊണ്ട് പോക്കറ്റിലൊക്കെ ഇട്ടേക്ക് വരുന്നത് ഇതെല്ലാം കൂടെ പെറുക്കി കയ്യിലോട്ട് തന്നാണ് ഇപ്പം കണ്ടില്ലേ ഇതെല്ലാം തപ്പിപ്പിടിച്ച മീനുകളാണ് ഒരു സൈഡിൽ വലയെറിയണു ഒരു സൈഡിൽ തപ്പിപ്പിടിക്കണം ഇതാ ഇത് കണ്ടില്ലേ ഇത് വലിയൊരു സിലോപ്പയെ അനിയന് കിട്ടിയതാണേ അത് തപ്പിപ്പിടിച്ചതാ കണ്ടില്ലേ അത്യാവശ്യം വലിയ സിലോപ്പയ തന്നെയായിരുന്നു അത് കണ്ടോ എൻ്റെ കയ്യിലങ്ങ് ഒരു ശക്കലം പോലും അഴുക്ക് പറ്റിയിട്ടില്ല അതുപോലെ വെള്ളത്തിൽ കിടന്ന് മറിച്ചില്ലായിരുന്നു ഇത് കണ്ടില്ലേ ഇത് നമ്മൾ വീശി എടുത്തതിനകത്തുനിന്ന് തവളയുടെ കുഞ്ഞുങ്ങളാണ് ചുമ്മാ ഇത് ഓരോന്നോരോന്നും ഞാൻ പെറുക്കിയെടുത്ത് കയ്യിലേക്ക് വെച്ചതാ നമ്മൾ വല വീശിയതിനകത്ത് വന്നതാണേ കാണിച്ചു തരാം അതേ നോക്കിക്കേ ആ ബക്കറ്റിലോട്ട് നോക്കാം നേരെ കാണാൻ പറ്റും കണ്ടോ ബക്കറ്റിൽ കിടക്കുന്ന മീനിനകത്ത് കുറേ ഉണ്ടായിരുന്നു ഈ സംഭവങ്ങൾ കണ്ടോ പിടയ്ക്കുന്ന കണ്ടോ മീൻ അങ്ങനെ നമ്മൾക്ക് ഇന്ന് കിട്ടിയ മീനുകളാണിത് ഇത് ഫുള്ള് വയമ്പും തൂളി അങ്ങനെയുള്ള എല്ലാ മീനും അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ മീൻപിടുത്തമൊക്കെ അവസാനിപ്പിക്കുകയാണ് സന്ധ്യാകാറായി അപ്പം ഇന്നത്തെ മീൻപിടുത്തം എല്ലാവർക്കും ഇഷ്ടമായതെന്ന് കരുതുന്നു ഇതുപോലുള്ള സൂപ്പർ വീഡിയോസുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും എല്ലാവരും സേഫായിട്ടിരിക്കുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കും താങ്ക് യു